അവലോകന യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുകയായിരുന്നു കേരളത്തിന് എല്ലാവിധ സഹായവും കേന്ദ്രം നൽകുമെന്ന് അദ്ദേഹം അറിയിക്കുകയാണ് പണമില്ലാത്തതിന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള പദ്ധതികളും പുനരധിവാസവും മുടങ്ങില്ല എന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകുന്നത് കേരളം ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല രാജ്യം മുഴുവൻ സംസ്ഥാനത്തിനൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പും പ്രധാനമന്ത്രി നൽകുകയാണ് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് ദുരന്തബാധിതരെ നേരിൽ കണ്ട് സംസാരിച്ചു അവരുടെ ദുഃഖങ്ങൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഇരകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യത്തിൽ കേരളം ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടായി കേന്ദ്രം കൂടെയുണ്ട് എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി പറയുന്നു പണമില്ലാത്തതിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള സഹായവും മുടങ്ങില്ല എല്ലാ സഹായവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പും പ്രധാനമന്ത്രി നൽകുകയാണ് മുഖ്യമന്ത്രിയുമായി നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണിതെന്നും പ്രധാനമന്ത്രി പറയുന്നു കൂടുതൽ വിവരങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ നൽകും ഉണ്ണി കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കേന്ദ്രം എല്ലാവിധത്തിലുള്ള സഹായവും നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത് ലിബിഷ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് എന്തായാലും ഈ അവലോകനത്തിന് ശേഷം അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുക എന്തായാലും നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നമാണ് തകർന്നതെന്ന് പ്രധാനമന്ത്രി പറയുന്നു കൂടാതെ ദുരിതബാധിതരുടെ ഒപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത് എല്ലാ സഹായവും ചെയ്യും കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത് കൂടാതെ അദ്ദേഹം ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ പറയുന്നു അപകടത്തിൽപ്പെട്ടവരെ നേരിൽ കണ്ടു അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി എന്ന കാര്യവും പ്രധാനമന്ത്രി ഈ വ്യക്തമാക്കി കൂടാതെ ദുരിതത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇതിനായി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ണമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു കൂടാതെ ദുരന്തത്തെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാകില്ല എന്ന് അദ്ദേഹം പറയുന്നു കൂടാതെ ഒരു പാക്കേജുകൾ അതായത് പാക്കേജ് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് പണം ഒരു തടസ്സമാകില്ല എന്നൊരു കാര്യം കൂടെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു എന്തായാലും കേരളം വിശദമായ ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിൽ നൽകണം എന്നൊരു കാര്യം തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു ആ രീതിയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രതികരണമാണ് പ്രധാന ഭാഗത്തുനിന്ന് ഈ ഒരു ഘട്ടത്തിലുണ്ടായതെന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും അദ്ദേഹം വയനാട്ടിലെ സ്ഥിതിഗതികളെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ വിശദീ നോക്കിക്കാണുന്ന സാഹചര്യം കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നു അതിനുശേഷം അവിടുത്തെ സാഹചര്യം നേരിൽ കാണുന്നു ദുരിതബാധിതരുമായി സംസാരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ഒരു അവലോകന യോഗത്തിലേക്ക് പോകുന്നത് അവലോകന യോഗത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചീഫ് സെക്രട്ടറി കൃത്യമായ ആ യോഗത്തിൽ ആ സംസ്ഥാനം ബാധിത നഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ വ്യക്തമാക്കുന്നു അതിനുശേഷം ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഈ നിർണായകമായ പ്രതികരണം വന്നത് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് പണം ഒരു തടസ്സമാകില്ല പാക്കേജ് സംബന്ധിച്ച് ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ദുരിതബാധിതരെ ഒപ്പം നിർത്തണം എന്നാണ് പറയുന്നത് അതിന് സർക്കാരുകൾ എല്ലാം ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണമെന്ന ഒരു പ്രതികരണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദുരിതഭാരത സംബന്ധിച്ച് അവരുടെ ഒപ്പം നിൽക്കുക എന്നതാണ് പ്രധാനം കൂടാതെ ഇതിനായി കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അവിടുത്തെ സാഹചര്യം എല്ലാം തന്നെ വീക്ഷിച്ച ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം നൂറിലധികം ആളുകളുടെ സ്വപ്നമാണ് അവിടെ വയനാട്ടിൽ തകർന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അപകടത്തിൽപ്പെട്ടവരെ നേരിൽ കണ്ട് അവരുടെ സാഹചര്യം മനസ്സിലാക്കി കൂടാതെ ഈ ദുരന്തത്തിൽപ്പെട്ടവർ ഒറ്റയ്ക്കാകില്ല എന്നൊരു പ്രതികരണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും അദ്ദേഹം ഇപ്പോൾ ആ യോഗത്തിന് ശേഷം മടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ആ മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം നേരത്തെ മൂന്ന് മണിക്കൂറോളം അദ്ദേഹം അദ്ദേഹം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കളക്ട്രേറ്റിൽ നിന്ന് അദ്ദേഹം നേരെ തിരിച്ചു പോവുകയാണ് ഡൽഹിയിലേക്ക് പോവുകയാണ് അതിന് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനം മൂന്ന് മണിക്കൂറാണ് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് നീ നീണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും രാവിലെ പതിനൊന്നേ കാലോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ കണ്ണൂർ എത്തിയത് കണ്ണൂർ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയത് അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റിലേക്ക് വരികയായിരുന്നു കൽപ്പറ്റിലേക്ക് വന്ന് വന്ന് ആ സഞ്ചാരത്തിൽ തന്നെയാണ് വ്യോമ നിരീക്ഷണം ഈ ദുരന്തവാദ മേഖലയിലെ കാര്യങ്ങളെല്ലാം തന്നെ ആകാശത്തിരുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇരുന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്ന സാഹചര്യം ഈ മേഖലയിൽ പ്രധാനമായും ഈ ദുരിതം ബാധിച്ച മേഖലകളെല്ലാം തന്നെ കൃത്യമായി അദ്ദേഹം നോക്കിക്കാണിക്കുകയുണ്ടായി അതിനുശേഷമാണ് കൽപ്പറ്റ കൽപ്പറ്റയിൽ ഇറങ്ങുന്നു പിന്നീട് റോഡ് മാർഗമാണ് അദ്ദേഹം ഈ ചൂരൽമലയിലേക്കും മലയിലേക്കും ഉണ്ടക്കി അടക്കമുള്ള ഭാഗങ്ങളിലേക്കും എല്ലാം തന്നെ എത്തിയത് പിന്നീട് ഒരു അവലോകന യോഗം ദുരിതബാധിതരെ നേരിൽ കാണുന്നു അതിനുശേഷമാണ് അവലോകന യോഗത്തിലേക്ക് എത്തിയത് എന്തായാലും സ്ഥിതിഗതികളെല്ലാം തന്നെ മനസ്സിലാക്കി തന്നെയാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് എന്തായാലും കേന്ദ്രം ഒരിക്കലും കൈവിടില്ല സർക്കാരിനൊപ്പം നിൽക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പ്രധാനമന്ത്രി തന്നത് എന്തായാലും ആ പാക്കേജുകൾ ഉടൻ പ്രഖ്യാപിക്കും സംസ്ഥാനം കൃത്യമായ മെമ്മോറാണ്ടം നൽകണം പണം ഒരു തടസ്സമാകില്ല എന്നൊരു പ്രശ്നമാണ് എന്നൊരു കാര്യം പക്ഷേ എന്നൊരു കാര്യമാണ് പണം ഒരു തടസ്സമാകില്ല എന്നൊരു കാര്യമാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യം എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് പ്രകടമാണ് അദ്ദേഹം ഇപ്പോൾ ആ അവലോകന യോഗത്തിനു ശേഷം കളക്ടറിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ് ലിബിഷെ ഇനി കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പാക്കേജ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വിശദമായൊരു അവലോകനത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സംഘം ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു അവർ വളരെ വിശദമായൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇനി വളരെ വിശദമായൊരു മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആ വിലയിരുത്തലുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ധനസഹായം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുക എന്നാൽ ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ഉണ്ടാവില്ല പണം ഒരു തടസ്സമാകില്ല എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കരുതാമല്ലേ തീർച്ചയായും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്തായാലും അദ്ദേഹം പറഞ്ഞത് പണം ഒരു തടസ്സമാകില്ല എന്നൊരു കാര്യമാണ് സംസ്ഥാനം ഈ എന്താണ് നൽകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പാക്കേജാണ് സംസ്ഥാനം ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി സമഗ്ര വിവരങ്ങളെല്ലാം തന്നെ ധരിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ അറിയിച്ചത് ആ യോഗത്തിന് ശേഷം അറിയിച്ചത് എന്തായാലും ഈ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ സംസ്ഥാനം സംസ്ഥാനത്തിന്റെ പ്ലാൻ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അവതരിപ്പിക്കും ആ അതിനുശേഷം അതാണ് ഒരു കൃത്യമായൊരു മെമ്മോറാണ്ടം സംസ്ഥാനം നൽകണമെന്ന കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഇത് ബാധിക്കത്തില്ലെന്നാണ് പറയുന്നത് അതായത് പണം ഒരു തടസ്സമാകില്ല എന്നാണ് പറയുന്നത് കേന്ദ്രം ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഒപ്പം നിൽക്കുമെന്ന ഒരു പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തായാലും നൂറുകണക്കിന് ആളുകളുടെ പ്രതീക്ഷകൾ തകർന്നു അല്ലെങ്കിൽ സ്വപ്നങ്ങളാണ് തകർന്നതെന്നാണ് പ്രധാനമന്ത്രി ആദ്യം തന്നെ സൂചിപ്പിച്ചത് അദ്ദേഹം നേരിട്ട് കണ്ട് ഒരു കാര്യമാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണങ്ങൾ വന്നത് തുടർന്ന് ദുരിതബാധിതരെ നേരിൽ കണ്ട് അദ്ദേഹം കാര്യം പറഞ്ഞു കൂടാതെ അപകടത്തിൽപ്പെട്ടവരെ നേരിൽ കണ്ട് സംസാരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൂടാതെ കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്തിനായി ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സൂചിപ്പിച്ചത് കൂടാതെ ദുരിതത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തമായി കാണേണ്ടത് അതോടൊപ്പം തന്നെ ദുരിതബാധിതരൊപ്പം നിൽക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളം ഇതിനെല്ലാം തന്നെ ഈ കാര്യങ്ങൾ സമഗ്രമായ പാക്കേജുകളും കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം നൽകണമെന്നും പറയുന്നു എന്തായാലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇക്കാര്യത്തിൽ ജനങ്ങൾക്കായി ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കണം ഒന്നിച്ച് നിൽക്കണമെന്ന ഒരു പ്രതികരണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്തായാലും പാക്കേജ് സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകും പണം ഒരു തടസ്സമാകില്ല എന്നൊരു പ്രകടനം തന്നെയാണ് എന്നൊരു പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നേരത്തെ മൂന്ന് മണിക്കൂറോളമാണ് അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലയിലെ സംഘർഷത്തിൽ ഉണ്ടാവുക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അതിൽ നിന്നെല്ലാം തന്നെ വളരെ അധികം സമയം അദ്ദേഹം ഇവിടെ ചെലവഴിച്ചു വന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാവിലെ പതിനൊന്നേ കാലോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി കണ്ണൂരിൽ വരുന്നത് അവിടെ പിന്നീട് ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് എത്തുന്നു കൽപ്പറ്റയിൽ വരുന്ന വഴിയിൽ അദ്ദേഹം വ്യോമ നിരീക്ഷണം ഈ ദുരന്തബാധിത മേഖല മുണ്ടക്കൈ ചുരന്മല അടക്കമുള്ള ദുരന്തബാധിത മേഖലകളെ മേഖലകളിലെ സാഹചര്യങ്ങൾ െല്ലാം തന്നെ അദ്ദേഹം ആ ബോംബ നിരീക്ഷണം ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണുന്നൊരു സാഹചര്യം ഉണ്ടായി കൂടാതെ മറ്റ് അപകടത്തിൻ്റെ ഫോട്ടോകളടക്കാൻ അദ്ദേഹം നോക്കുന്നൊരു സാഹചര്യം ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് ധരിപ്പിക്കുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കൂടെ കൂടാതെ ഗവർണർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ആ രീതിയിൽ ഒന്നിച്ചാണ് ഒരു സംഘമായി തന്നെയാണ് പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം എത്തിയത് അതിനുശേഷം ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം ഈ ചൂരൽമലയിലേക്ക് മലയിലേക്ക് കൽപ്പറ്റയിൽ നിന്ന് വരുന്നു അതിനുശേഷം അദ്ദേഹം വേലിപ്പാലം സന്ദർശിക്കുന്നു കൂടാതെ അവിടുത്തെ സൈന്യം ആയിട്ട് സംസാരിക്കുന്നു സൈന്യം സൈന്യ അംഗങ്ങളുമായി സംസാരിക്കുന്നു ദൗത്യ സംഘവുമായി സംസാരിക്കുന്നു തുടർന്ന് അദ്ദേഹം അവിടുത്തെ അരമണിക്കൂർ അര കിലോമീറ്ററോളം നടന്ന് അദ്ദേഹം ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നേരിൽ കാണുന്നു ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹം നേരെ പോയത് ദുരിതബാധിതരെ നേരിൽ കാണുകയാണ് കാണാനാണ് അദ്ദേഹം അവിടെ പോയി ആ ദുരിതബാധിതരെ നേരിൽ കാണുന്ന അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു അതിനുശേഷം ചികിത്സയിലുള്ളവരെ കണ്ട് ആ വലിയ രീതിയിൽ തന്നെ അവരെ ഒപ്പമുണ്ടെന്ന രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുന്നു ആ രീതിയിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നു ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം മുന്നോട്ട് പോയത് ഏറ്റവും ഒടുവിലാണ് ഈ അവലോകന യോഗം എന്തായാലും അവലോകന യോഗത്തിൽ കളക്ടറിൽ ചേർന്ന അവലോകന യോഗം മികച്ച രീതിയിൽ തന്നെ പൂർണ്ണമായി ഇരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിയത് എന്തായാലും ആ യോഗത്തിൽ അദ്ദേഹം യോഗത്തിന് ശേഷം നടത്തിയ പ്രതികരണത്തിലാണ് സംസ്ഥാനത്തിന് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാക്കേജുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് പിന്നീട് അറിയിക്കും അതിന് ശേഷം അതിനായി പണം ഒരു തടസ്സമാകില്ല സംസ്ഥാനം വിശദമായ രീതിയിലുള്ള മെമ്മറോണ്ട അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു എന്തായാലും ദുരിത ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരോട് ചേർത്ത് നിർത്തി സംസ്ഥാനം കേന്ദ്രങ്ങളും ഒറ്റക്കെട്ടായി തന്നെ അവർക്കായി പ്രതി പ്രവർത്തിക്കണം എന്നൊരു കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തായാലും ഒരു വളരെ പോസിറ്റീവായ ഒരു പ്രതികരണം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ സന്ദർശന സന്ദർശനത്തിന് ശേഷം ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ ഡൽഹിക്ക് മടങ്ങി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഡൽഹിക്ക് മടങ്ങാനായി അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിലെ താൽക്കാലിക ഹെലിപ്പാഡിലുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് ഹെലികോപ്റ്റർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് പോകുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെ നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആ രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നതും ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ് എന്തായാലും നാശനഷ്ടങ്ങൾ വിശദമായ മെമ്മോറാണ്ടമായി നൽകാനാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വീടുകൾ കണക്കുകൾ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തണം പുനരധിവാസത്തിനായി കേരളം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വിശദമാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്